സന്നിധാനത്ത് ഗവർണറെ ഇടപെടുവിക്കാൻ സംഘപരിവാർ ശ്രമം തുടങ്ങി ഇതിന്റെ ഭാഗമായി ഇന്ന് രാത്രി ശബരിമല കർമ്മസമിതി നേതാക്കൾ ഗവർണർ പി സദാശിവുമായി കോട്ടയത്ത് കൂടിക്കാഴ്ച നടത്തും കോട്ടയം ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരിക്കും കൂടിക്കാഴ്ച ഇപ്പോൾ ഗവർണർ ഇടുക്കിയിലെ ചില പരിപാടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഇടുക്കിയിൽ നിന്നും അദ്ദേഹം രാത്രിയാണ് കോട്ടയം ഗസ്റ്റ് ഹൗസിൽ വരിക അദ്ദേഹത്തിൻ്റെ താമസ സൗകര്യം കോട്ടയം ഗസ്റ്റ് ഹൗസിലാണ് ഒരുക്കിയത് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവർണറെ ശബരിമലയിൽ ഇടപെടുവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് സംഘപരിവാർ സംഘടന ുടെ ശ്രമം അതിൻ്റെ ആദ്യ ഘട്ടമെന്ന നിലയിലാണ് കർമ്മസമിതി നേതാക്കൾ ഇന്ന് ഗവർണറെ കാണുക പ്രധാനമായും ഗവർണറോട് ശബരിമല കർമ്മസമിതി നേതാക്കൾ ആവശ്യപ്പെടുന്നത് ശബരിമലയിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ നീക്കുക എന്നുള്ളതാണ് കാരണം അത് അയ്യപ്പ ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു പോലീസിൻ്റെ നിയന്ത്രണം അടിയന്തരമായി ഒഴിവാക്കാൻ ഗവർണർ ഇടപെടണമെന്നാണ് കർമ്മസമിതി ആവശ്യപ്പെടുക പ്രത്യേകിച്ചും ശബരിമലയിൽ സന്ദർശനം നടത്താനുള്ള സമയത്തിൽ വരുത്തിയ നിയന്ത്രണങ്ങൾ നടയടയ്ക്കുമ്പോൾ ആരും ശബരിമലയിൽ തങ്ങാൻ പാടില്ല വിധി വിരിവയ്ക്കാൻ പാടില്ല തുടങ്ങിയ കർശന നിയന്ത്രണങ്ങൾ അയ്യപ്പ ഭക്തരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു ഇത് ആഭ്യന്തര മന്ത്രാലയം അതായത് മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പ്രധാനമായും എന്ന് കർമ്മസമിതി നേതാക്കൾ ആവശ്യപ്പെടുക ഒപ്പം തന്നെ ചില അപ്രായോഗികമായ കാര്യങ്ങളും ശബരിമലയിൽ ഉണ്ട് എന്ന് ഇന്ന് കർമ്മസമിതി നേതാക്കൾ ഗവർണറെ ധരിപ്പിക്കും അത് പ്രധാനമായും നെയ്യഭിഷേകവുമായി ബന്ധപ്പെട്ടാണ് ശബരിമല നട രാത്രി പത്തുമണിയോടുകൂടി അടച്ചിട്ട് പുലർച്ചെയാണ് തുറക്കുന്നത് അതുവരെ അവിടെ ആരെയും തങ്ങാൻ അനുവദിക്കില്ല അതേസമയം നെയ്യഭിഷേകത്തിനുള്ള സമയം തുടങ്ങുന്നത് മൂന്നരയോടുകൂടിയാണ് മൂന്നര മുതൽ പകൽ പതിനൊന്ന് വരെയാണ് നെയ്യഭിഷേകത്തിനുള്ള സമയം അപ്പോൾ ഈ മണി മുതൽ മൂന്ന് മൂന്നര വരെയുള്ള സമയം പുലർച്ചെ നാല് മണിവരെ കൂട്ടിക്കൊള്ളൂ അത്രയും സമയം അവിടെ ആരുമുണ്ടാവില്ല അപ്പോൾ നെയ്യഭിഷേക ത്തിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് നിലവിലുണ്ട് ഇത്രയും സമയത്തെ ദൈർഘ്യം കുറയ്ക്കുക അതായത് ഇരുപത്തിനാല് മണിക്കൂറും അവിടെ ഭക്തർക്ക് കയറി ചെല്ലാൻ കഴിയുന്ന വിധം കഴിഞ്ഞ മണ്ഡലകാലത്തിലേതുപോലെയുള്ള ക്രമീകരണങ്ങൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ആവശ്യമായിരിക്കും കർമ്മസമിതി ഗവർണർക്ക് മുൻപാകെ വയ്ക്കുക തീർച്ചയായും ഗവർണർ ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു പരാതികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായും അദ്ദേഹം മുഖ്യമന്ത്രിയുമായി വിവരം ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും കർമ്മസമിതിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു ഇടപെടൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇന്ന് രാത്രി തന്നെ ഗവർണറുമായി ചർച്ച കർമ്മസമിതി നടത്തുന്നുണ്ട് ശബരിമല കർമ്മസമിതി ഗവർണറെ ബോധിപ്പിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് കാരണം അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന അയ്യപ്പ ഭക്തകളും അതേ അതേപോലെ തന്നെ കൊച്ചുകുട്ടികളും മല കയറി അവിടെ ചെന്ന് അപ്പോൾ തന്നെ തിരിച്ചിറങ്ങുക എന്നുള്ളത് വലിയ ശാരീരികമായ ക്ലേശം ഉണ്ടാക്കുന്നതാണ് അവർക്ക് വിശ്രമം ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ വിരിവെക്കാനുള്ള അവസരം ഉണ്ടാക്കണം മ മറ്റൊന്ന് അംഗപരിമിതർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതിൻ്റെ ഇരട്ടി ക്ലേശമാണ് അനുഭവിക്കേണ്ടി വരിക അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രായോഗികമായ ഒരു സമീപനം ആവശ്യമാണ് നിർദ്ദേശങ്ങൾ ആവശ്യമാണ് അത്തരം നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ വഴി ഗവർണർ സമ്മർദ്ദം ചെലുത്തി സർക്കാരിനെക്കൊണ്ട് നടപ്പിലാക്കിപ്പിക്കുക എന്നുള്ളതാണ് കർമ്മസമിതിയുടെ പ്രധാന ആവശ്യം